ഇതുവരെ നിങ്ങൾ കണ്ടത് കാർത്തികേയനും ജലന്ധരനും തമ്മിൽ ഘോരയുദ്ധം നടക്കുന്നു. ഇവർ രണ്ടുപേരും അതിശക്തരാണ്. ഇതിന്റെ ഫലം എന്തായിരിക്കുമെന്ന് അനുമാനിക്കുന്നത് പോലും അതികഠിനമാണ്. എന്നാൽ ജലന്ധരനെ വെല്ലുവിളിച്ചിരിക്കുന്ന യോദ്ധാവ് ഒരിക്കലും ഒരു സാധാരണ യോദ്ധാവല്ല, കാർത്തികേയനാണ്. മായശക്തി പ്രയോഗിച്ചുകൊണ്ട് ജലന്ധരൻ കാർത്തികേയനെ ഭ്രമിപ്പിക്കുന്നു. മോഹാലസ്യപ്പെട്ട കാർത്തികേയന്റെയും ജലന്ധരന്റെയും മധ്യത്തിൽ നന്ദി എത്തുന്നു. ആരാണ് നീ? നീ ആരുടെ അംശമായാണോ ജന്മം കൊണ്ടത്? അദ്ദേഹത്തിന്റെ സേവകനാണ്. പ്രഭു, നന്ദി എന്താണ് ഇപ്രകാരം പറയുന്നത്? ഇത് നീതിയുക്തമായ കാര്യമല്ല. ഭക്തിയിൽ നീതി ദർശിക്കുന്നത് എങ്ങനെയാണ് ദേവർഷേ? നന്ദിയാണെങ്കിൽ മഹാദേവ ഭക്തിയുടെ പര്യായം തന്നെയാണ്. ഇനി തുടർന്നു. ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ. ജലന്ധരന്റെ മാർഗം തടയുവാൻ ആർക്കും സാധിക്കുകയില്ല. ഹര ഹര മഹാദേവ. നമുക്ക് ഈ മഹാദേവ ഭക്തനെ മാർഗത്തിൽ നിന്നും മാറ്റുന്നതിൽ പോലും പരാജയം സംഭവിച്ചുവെന്നാണോ? മഹാദേവനെ നമുക്ക് നേരിടാൻ കഴിയുമോ എന്ന് പോലും അവർ സംശയിക്കുന്നുണ്ടോ? നമ്മുടെ പ്രജകൾക്ക് നമ്മുടെ സാമർഥ്യത്തിൽ സംശയമുണ്ടാകുവാൻ ഇടവരാൻ പാടില്ല. നാം ഒരിക്കലും ഇത് അനുവദിക്കുകയില്ല. നിന്റെ ഭക്തിക്കുള്ള ശിക്ഷ അനുഭവിക്കുവാൻ തയ്യാറായിക്കൊള്ളൂ. ഹര ഹര മഹാദേവ. ഹര ഹര മഹാദേവ. ഹര ഹര മഹാദേവ. ഹര ഹര. നന്ദി. നന്ദി. ജലന്ധരന്റെ ഒരു പ്രഹരം പോലും സഹിക്കുവാനുള്ള സാമർത്ഥ്യം ഇതുവരെ നാം ആരിലും ദർശിച്ചിട്ടില്ല.
ഇനി നീ ഒന്ന് അനങ്ങുകയാണെങ്കിൽ പോലും നിന്റെ ജീവിതവും ഭക്തിയും രണ്ടും നാം അവസാനിപ്പിക്കുന്നതാണ്. Har Har Mahadev. Har Har Mahadev. Ezhunilku Nandi. ഭക്തിയെ എത്ര കണ്ട് അടിച്ചമർത്തുവാൻ ശ്രമിക്കുന്നുവോ ഭക്തി അത്ര തന്നെ ശക്തി പ്രാപിക്കുന്നതായിരിക്കും, അത്രയും വർദ്ധിക്കുന്നതുമായിരിക്കും. എല്ലായ്പ്പോഴും തന്റെ ക്രോധാഗ്നിയിലൂടെ തന്റെ ശത്രുക്കളെയെല്ലാം ഭസ്മമാക്കാറുണ്ട്. എന്നാൽ നന്ദിക്ക് മാത്രം ഈ അഗ്നിയിലൂടെ യാതൊന്നും സംഭവിച്ചില്ല. കാരണം അവൻ ശക്തി കൊണ്ടല്ല, ഭക്തി കൊണ്ടാണ് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. ഒരു യോദ്ധാവിന്റെ രൂപത്തിലല്ല, മറിച്ചൊരു ഭക്തന്റെ രൂപത്തിലായിരുന്നു ജലന്ധരനെ നന്ദി നേരിട്ടുകൊണ്ടിരുന്നത്. പ്രഹരിക്കുന്നത് ഭക്തിയിൽ ലയിച്ചിട്ടുള്ള ഒരു ഭക്തന്റെ നേർക്കാണെങ്കിൽ ആ പ്രഹരം അവനിൽ മാത്രമല്ല പതിക്കുന്നത്, നമ്മുടെ സമക്ഷം ഒരു ബാലകനെയാണ് യുദ്ധം ചെയ്യുവാൻ അയച്ചിരിക്കുന്നത്. ആർക്കും തന്നെ ജലന്ധരന്റെ ശക്തി സാമർഥ്യത്തെ നേരിടുവാനുള്ള സാഹസമില്ലെന്നാണോ? നിങ്ങളെല്ലാവരും എന്താണ് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഈ ബാലകനെ ദർശിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദയാഭാവം ഉണ്ടാകുമെന്നാണോ? അങ്ങനെ നാം ഇവനോട് യുദ്ധം ചെയ്യാതെ മടങ്ങുമെന്ന്? നാം ഗണേശൻ, മഹാദേവന്റെയും പാർവതി മാതാവിന്റെയും പുത്രൻ ഗണേശൻ. നമ്മെ തുച്ഛമായി കരുതുന്നവരെല്ലാം
അതിന്റെ ബലം അനുഭവിച്ചിട്ടുണ്ട്. നീയും അതച്ച് ആവർത്തിക്കുകയാണ്. ഒരു കാര്യം സ്മരണയിൽ ഇരിക്കട്ടെ ജലന്ധര, നന്ദി നിന്നെ ആക്രമിച്ചില്ലായിരിക്കാം, പക്ഷേ നാം നിന്നെ ആക്രമിക്കും. പോയാലും ബാലക, പോയി നിന്റെ പിതാവിനെ വിളിച്ചുകൊണ്ടുവരേണ്ടതാ. നാം പറഞ്ഞില്ലേ ബാലക, പോയി നിന്റെ പിതാവിനെ വിളിച്ചുകൊണ്ടുവരേണ്ടതാണ്. ഇത് യുദ്ധഭൂമിയാണ്, നിന്റെ ക്രീഡാംഗണമല്ല. പോകൂ. ഇല്ല ജലന്ധര, ഇത് നമ്മുടെ ക്രീഡാംഗണമാണ്. ഇവിടെ നിന്റെ അഹങ്കാരവും മൂഢത്വവും നിന്റെ അത്യാഗ്രഹങ്ങളും കൊണ്ടാണ് യുദ്ധഭൂമിയായി മാറിയിരിക്കുന്നത്. ദർശിക്കൂ ബാലക, ഇനിയും സമയം ശേഷിക്കുന്നുണ്ട്. നിന്നെ ശിക്ഷിക്കുവാൻ നമുക്കൊട്ടും തന്നെ ഇച്ഛയില്ല. പോകൂ. ആക്രമിക്കൂ ഗണേശ, ആക്രമിക്കൂ. ഉചിതം തന്നെ ബാലക, ഇതാണ് നിന്റെ ആഗ്രഹമെന്നുണ്ടെങ്കിൽ വരൂ, ആക്രമിക്കാൻ ശ്രമിക്കൂ ബാലക. വരൂ. ക്ഷീണിതനാവുമ്പോൾ നമ്മോട് പറയണേ ബാലക. അന്തിമ മുന്നറിയിപ്പാണ് ബാലക, ഇനിയും നീ പിന്മാറുന്നില്ല എങ്കിൽ നീ ഒരു ബാലകനാണെന്നുള്ള കാര്യം നാം വിസ്മരിക്കുന്നതാണ്. നിന്നെ നാം അപ്രകാരം തന്നെ ബന്ദിയാക്കുന്നതാണ്. എപ്രകാരമെന്നാൽ നിന്റെ മാതാവിനെ ബന്ദിയാക്കിയത്. Ha 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 ha
ഇതങ്ങയുടെ അവസാന രാത്രിയാണ് മഹാദേവ. അങ്ങയുടെ സന്താനങ്ങളോടും ഭക്തരോടും വിട പറയുവാനുള്ള സമയമാണ് നാം നൽകിയിരിക്കുന്നത്. അവസാന രാത്രിയാണെന്നുള്ളത് ശരിയാണ് ജലന്ധര. എന്നാലും ഇപ്പോഴും ഒട്ടും വൈകിട്ടില്ല. സ്വന്തം ദുഷ്കൃത്യങ്ങളെ കുറിച്ച് തീർച്ചയായും ചിന്തിക്കേണ്ടതാണ്. ആയാലും മഹാദേവ, അങ്ങയുടെ അവസാന രാത്രിയാണ് മഹാദേവ. അങ്ങയുടെ സന്താനങ്ങളോടും ഭക്തരോടും വിട പറയുവാനുള്ള സമയമാണ് നാം നൽകിയിരിക്കുന്നത്. അവസാന രാത്രിയാണെന്നുള്ളത് ശരിയാണ് ജലന്ധര. എന്നാൽ ഇപ്പോഴും ഒട്ടും വൈകിട്ടില്ല. സ്വന്തം ദുഷ്കൃത്യങ്ങളെ കുറിച്ച് തീർച്ചയായും ചിന്തിക്കേണ്ടതാണ്. കാരണം തെറ്റ് അംഗീകരിക്കുന്നതിലൂടെ ക്ഷമിക്കപ്പെടുവാനുള്ള സാധ്യതയും തെളിയുന്നതാണ്. നാളെ യുദ്ധവിരാമത്തിനുള്ള ശംഖനാദത്തിന് മുൻപായി യുദ്ധവിജയത്തിന്റെ ശംഖോലി മുഴങ്ങുന്നതാണ്. യുദ്ധത്തിൽ വിജയിച്ചു തന്നെ മടങ്ങുന്നതുമാണ്. വരൂ നന്ദി. വരൂ പുത്ര. Thank you.
എനിക്ക് നമ്മെ ആക്രമിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ ഈ ജലന്ധരൻ അങ്ങയെ വധിക്കുവാനുള്ള സാമർത്ഥ്യമുണ്ട്. ജീവനും ശക്തിയും വീണ്ടും ഒന്നുചേരുകയാണ്. നിന്റെ ആഗ്രഹം നമ്മോട് യുദ്ധം ചെയ്യണമെന്നതാണെങ്കിൽ തീർച്ചയായും നാം നിന്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതാണ്.